പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്ന എ വി ഗോവിന്ദാദിനെ തിരികെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരണമെന്ന് പത്മജ വേണുഗോപാലിന്റെ മുറവിളി ആരും കേൾക്കാതെ പോവല്ലേ നേതാക്കന്മാരെ ഗോവിന്ദാദിനെ തിരികെ എത്തിക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പത്മജ തീരമായി ആവശ്യപ്പെട്ടത് ഗോവിന്ദാദിന്റെ കഴിവ് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് താനെന്ന് ഉദാഹരണ സഹിതം പത്മജ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വ്യക്തമാക്കി മാത്രമല്ല ഗോവിന്ദാദിനെ ശക്തമായി ന്യായീകരിക്കുകയും ചെയ്യുന്നു ആരെന്തൊക്കെ പറഞ്ഞാലും ഗോവിന്ദാദ് അവരുടെ ആരുടെയും ചെരുപ്പ് നക്കാൻ പോകില്ല എന്ന് എനിക്കറിയാമെന്നാണ് പത്മജ പറയുന്നത് പിന്നെ ദേഷ്യവും സങ്കടവും വരുമ്പോൾ പലതും പറഞ്ഞു എന്ന് വരും ആ മനുഷ്യനെ എല്ലാവരും നന്നായി ദ്രോഹിച്ചിട്ടുണ്ട് ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം പറയാൻ എനിക്ക് പേടിയൊന്നുമില്ല ഒരിക്കൽ രാമനിലയത്തിൽ വെച്ച് അച്ഛൻ ഒരു കാര്യം ഗോവിന്ദാദിനെ ഏൽപ്പിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എനിക്ക് കേട്ടപ്പോൾ അസാധ്യം എന്ന് തോന്നിയ ഒരു കാര്യം ഞാനത് ചെയ്തിട്ടേ ഇനി ലീഡറ് മുന്നിൽ വരുമെന്ന് ഗോവിന്ദാദ് അന്ന് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു ഗോവിന്ദാദ് അത് ചെയ്തിട്ടാണ് അച്ഛൻ്റെ മുന്നിൽ വന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെയുള്ള നേതാക്കളെ മാറ്റി നിർത്തിയതാണ് നമുക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്ന തകർച്ച ഇങ്ങനെയുള്ളവരെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നാണ് പത്മജ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത് കെ കരുണാകരൻ എന്താണോ ഇദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി അതുകൂടി പത്മജ ഒന്ന് വെളിപ്പെടുത്തേണ്ടിയിരുന്നു ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അത് മറച്ചു വെക്കുന്നത് ഒട്ടും ശരിയായില്ല അസാധ്യമായ കാര്യമാണോ സാധ്യമായ കാര്യമാണോ എന്ന് എങ്കിലല്ലേ അറിയാൻ പറ്റൂ പത്മജയ്ക്ക് ചിലപ്പോൾ അസാധ്യമായിരിക്കും അതാണല്ലോ പത്മജയ്ക്ക് അങ്ങനെ തോന്നിയത് അതെന്താണെന്ന് കേട്ടാലല്ലേ മറ്റുള്ളവർക്ക് സാധ്യമാണോ അസാധ്യമാണോ എന്ന് ബോധ്യമാകൂ ഗോവിന്ദാദ് ഒരു കരതീർന്ന കരുണാകര ഭക്തനായിരുന്നു അതെല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പത്മജ തന്നെ മുൻകൈ എടുക്കുന്നതാണ് നല്ലത് മറ്റാരെങ്കിലും ഏൽപ്പിച്ചാൽ ചിലപ്പോൾ ഗ്രൂപ്പ് മാറിപ്പോകും അതുകൊണ്ട് ഉള്ള തരി അവിടെ തന്നെ കിടക്കട്ടെ